നമസ്കാരം. കെ ടി എഫ് എന്റർടൈൻമെന്റിന്റെ പുതിയൊരു നോളജ് സെഷനിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നാം നോക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികളെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. തീർച്ചയായും ആ പോരായ്മകൾ പരിഹരിച്ച് അടുത്ത വീഡിയോയിൽ മുന്നോട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ദയവേത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം. ഭരണഘടന നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ. 22 മേജർ ആൻഡ് മൈനർ കമ്മിറ്റികൾ ചേർന്നതാണ് ഭരണഘടന നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണെന്ന്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. ഇതേപോലെ കുറെ പേർക്ക് ഇങ്ങനെ കമ്മിറ്റികൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് ജവഹർലാൽ നെഹ്റുവിന് കൊടുത്ത കമ്മിറ്റികളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. പവർ എപ്പോഴും ജവഹർലാൽ നെഹ്റുവാണ് കൈയാളുന്നത് എന്ന് നമ്മൾ ഓർക്കുക. കാരണം അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1946 സെപ്റ്റംബർ 2 വന്ന ഇടക്കാല ഗവൺമെന്റിന്റെ ഉപാധ്യക്ഷനായിരുന്നതും അദ്ദേഹമാണ്. അതുകൊണ്ട് പവർ എപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അദ്ദേഹമാണ് എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. അപ്പോൾ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി രണ്ട് കമ്മിറ്റികൾ കൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് സ്റ്റേറ്റ്സ് കമ്മിറ്റിയാണ്, പിന്നൊന്ന് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി. ഈ മൂന്ന് കമ്മിറ്റികളാണ് ജവഹർലാൽ നെഹ്റുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഒരു കാരണവശാലും കൺഫ്യൂഷൻ ആവരുത്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. പക്ഷേ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ശ്രദ്ധാപൂർവം കേട്ടിട്ട് മാത്രമേ ആൻസർ ചെയ്യാവൂ എന്ന് ഞാൻ പറയുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന് ഇനി കുറച്ച് കമ്മിറ്റികൾ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റികൾ ഏതാണെന്ന് നോക്കാം. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ് കമ്മിറ്റീസ്. ഒരിക്കൽ കൂടെ പറയാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. അതേപോലെ മൈനോറിറ്റീസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. അതേപോലെ ട്രൈബൽസിന്റെ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. അസം എക്സ്ക്ലൂഡഡ് ഏരിയാസിന്റെ കമ്മിറ്റിയുടെയും അധ്യക്ഷനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അങ്ങനെ മൊത്തം 5 കമ്മിറ്റികളാണ് സർദാർ വല്ലഭായ് പട്ടേലിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിന്റെ സബ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ആരെല്ലാമാണെന്ന് നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജെ വി കൃപലാനിയായിരുന്നു. മൈനോറിറ്റീസ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എച്ച് സി മുഖർജിയായിരുന്നു. അസം ഉൾപ്പെടെയുള്ള, അസമും നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ എക്സ്ക്ലൂഡഡ് ഏരിയാസിന്റെ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഗോപിനാഥ് ബർദോളിയായിരുന്നു. അസം ഒഴികെയുള്ള എക്സ്ക്ലൂഡഡ് ഏരിയാസ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എ വി താക്കർ ആയിരുന്നു. അതേപോലെ ഇനി രാജേന്ദ്ര പ്രസാദിന് കൊടുത്തിരുന്ന രണ്ട് കമ്മിറ്റികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, മേജർ കമ്മിറ്റികൾ. ഒന്ന് പ്രൊസീജിയർ കമ്മിറ്റി, പിന്നൊന്ന് സ്റ്റീറിംഗ് കമ്മിറ്റി. ഈ രണ്ട് മേജർ കമ്മിറ്റികളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനു പുറമെ അദ്ദേഹത്തിന് മൈനർ കമ്മിറ്റീസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. 1947 ജൂലൈ 22 നാഷണൽ ഫ്ലാഗ് ഭരണഘടനാ നിർമ്മാണ സഭ സ്വീകരിക്കുന്നത്. 1947 ജൂലൈ 18 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ പോകുന്നു എന്ന ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ബ്രിട്ടീഷ് രാജാവ് ഒപ്പുവെക്കുന്നതോടുകൂടി ഈ ആ നിയമം നിലവിൽ വരുന്നു. ആ നിയമം നിലവിൽ വന്ന് 4 ദിവസത്തിനുള്ളിൽ ഒരു അഡ്ഹോക് കമ്മിറ്റിയെ കൂടുകയും ഇന്ത്യൻ ദേശീയ പതാക സ്വീകരിക്കുകയും ചെയ്യുന്നു. ആ അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. അതേപോലെ ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്.
ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. ഇനിയുള്ളത് എസ് വരദാചാര്യക്ക് നൽകിയ രണ്ട് കമ്മീഷനുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൺഫ്യൂഷൻ ആകരുത്, സമാധാനത്തിൽ വീഡിയോ ഒരിക്കൽ കൂടി രണ്ടു വട്ടം തിരിച്ച് കണ്ട് മനസ്സിലാക്കിയെടുക്കുക. എസ് വരദാചാര്യക്ക് കൊടുത്ത രണ്ട് കമ്മിറ്റികൾ എന്ന് പറയുന്നത്, ഒന്ന് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ്, പിന്നെ എന്ന് പറയുന്നത് കമ്മിറ്റി ഓൺ സുപ്രീം കോർട്ട്. ഇങ്ങനെ രണ്ട് കമ്മിറ്റികളാണ് എസ് വരദാചാര്യക്ക് കൊടുത്തത്. കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫങ്ഷനിങ്ങിനെ കുറിച്ചുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ജി വി മൗലങ്കാറാണ്. അത് നമുക്ക് സിമ്പിളായി ഓർത്തു വെക്കാം. 1947 നവംബർ 17 ജി വി മൗലങ്കാറിനെ സ്പീക്കറായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ആ അന്ന് മുതൽ ഭരണഘടനാ നിർമ്മാണ സഭയല്ല നിയമ നിർമ്മാണ സഭ എന്ന് നമ്മൾ പഠിക്കാം. 1947 ഓഗസ്റ്റ് 15 മുതൽ ഭരണഘടനാ നിർമ്മാണ സഭ അറിയപ്പെടുന്നത് നിയമ നിർമ്മാണ സഭ എന്നാണ്. നിയമ നിർമ്മാണ സഭയിലെ സ്പീക്കറാണ് ജി വി മൗലങ്കാർ 1947 നവംബർ 17 മുതൽ. അപ്പോ ആ സഭയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചുമതലയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജി വി മൗലങ്കാറിനാണ് നൽകിയിരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ജയദാസ്.